സാംസങ് ഗാലക്സി A72 എന്ന ഫോൺ ഇപ്പോൾ നമ്മൾ 2021 എ സീരീസ് ലൈൻ അപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വില കൂടി നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് ഇതിൻ്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിന് ഇന്ത്യയിലെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 35,000 rupees ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിന് നമ്മൾ ഈ A72 കഴിഞ്ഞ വർഷത്തെ A71 കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. അതിൻ്റെ അർത്ഥം ഈ ഫോൺ ഒരു മോശമായ ഫോൺ എന്നല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് നല്ല കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഹൈപ്പായിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഹയർ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരെണ്ണം കൂടിയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കാൻ നേരത്തെ ഈ ഒരു സെഗ്മെന്റിനകത്ത് നമുക്ക് ഇതിനെക്കാട്ടും ബെറ്റർ ആയ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ വൺ പ്ലസിൻ്റെ 9R എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വില കൂടി ഒരു ഫോണാണ്. എന്നാൽ പോലും അതിന് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയ ഫീച്ചേഴ്സാണ് വരുന്നത്, നല്ല പ്രൊസസ്സറാണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തേക്ക് രീതി വരാൻ നേരത്ത് ഈ ഫോണിന് നല്ല കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ഈ ഫോണും കഴിഞ്ഞ വർഷത്തെ ഈ 71 കമ്പയർ ചെയ്യുന്ന നേരത്ത് പോലും ഈ ഫോണിന് ബെറ്റർ ആയ ഫീച്ചേഴ്സ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് തോന്നിയതുമില്ല. പിന്നെ അത് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ എനിക്ക് കുറച്ച് പോരായ്മകൾ തോന്നുകയും ചെയ്തു. അല്ലാതെ തന്നെ ഈ ഫോണിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസൈൻ, അതായത് നമ്മുടെ ഈ A72 ഡിസൈൻ എന്ന് പറയുന്നത് ഗാലക്സി A71 കമ്പയർ ചെയ്യുന്ന നേരത്ത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നൊരു ഡിസൈനാണ്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ്റെ ക്യാമറ യൂണിറ്റും ഈ ബാക്ക് പ്ലാസ്റ്റിക്കും കൂടെ ഒറ്റ യൂണിറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതിനൊക്കെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഡിസൈൻ കാര്യങ്ങൾ നോക്കാൻ നേരത്തെ തന്നെ നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡിസൈൻ അല്ല കുഴപ്പമെന്ന് പറയുന്നത്, അതിനുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് പ്രശ്നം. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയാൻ നേരത്തെ ഇതിൻ്റെ ബാക്ക് പോർഷനും ഫ്രെയിമും എല്ലാം പ്ലാസ്റ്റിക്കാണ്. അത് ഈ ബാക്ക് പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ നടുക്കത്തെ പോർഷനകത്ത് ഒന്ന് അമർത്തുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് വളയുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വളരെ ലോ ക്വാളിറ്റി ഫോൺസ് വരുന്നതാണ്. അപ്പോൾ അതിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരു വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് മാറ്റ് ഫിനിഷാണ് വന്നിരുന്നത്. അപ്പോൾ അത് കൊള്ളാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്സ് അധികം വരുന്നില്ല, പിന്നെ കൈ അധികം തെന്നിപ്പോണില്ല. പക്ഷേ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ വളയുന്നൊരു പ്രശ്നം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ബാക്കിയുള്ള ഫോണിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഈ ഗ്ലാസും അതിനൊക്കെ ഈ ഫ്രെയിമും ഒന്നും ജോയിൻ ആവുന്ന സ്ഥലത്തൊന്നും ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതിനൊക്കെ ഫോൺ മൊത്തത്തിൽ വളയുന്ന പ്രശ്നങ്ങളൊന്നും കണ്ടതുമില്ല. പക്ഷേ എന്നാലും ഇതൊരു വലിയ പോരായ്മയായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 35,000 പ്രൈസ് റേഞ്ച് ഒരു ഫോൺ വരാൻ നേരത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നുകൂടാ. അതിനൊക്കെ തന്നെ ഗാലക്സി A71 അങ്ങനത്തെ പ്രശ്നം ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ അടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഗാലക്സി A71 കമ്പയർ ചെയ്യുന്ന നേരത്ത് കുറച്ചും കൂടെ കനം കൂടിയൊരു ഫോണുമാണ്. അതിനൊക്കെ നല്ലോണം വെയിറ്റ് കൂടിയൊരു ഫോണാണ്. അപ്പോൾ ആ വെയിറ്റ് നല്ലോണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കനം കൂടിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായാലും ഇത്രയും വലിയൊരു ഫോം ഫാക്ടർ ഉള്ള ഒരു ഫോൺ ആവാൻ നേരത്ത് നമുക്ക് രണ്ട് കൈ കൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ വെയിറ്റ് കൂടുതൽ നല്ലോണം അറിയുന്നുണ്ടായിരുന്നു. അത് ഈ വെയിറ്റ് കൂടിയത് ഈ കനം കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ബാറ്ററി നമ്മുടെ A71 കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ബാറ്ററിയാണ്. അതായത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 mAh ആണ്. അപ്പോൾ അത്രയും വലിയൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാറ്ററി സൈഡിനകത്ത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അതായത് ബാറ്ററി ബാക്കപ്പ് നല്ല ബെറ്റർ ആയിരുന്നു. ഞാൻ അത്യാവശ്യം ഹെവി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂറിന് മുകളിലായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ല സ്ക്രീൻ ഓൺ ടൈം ആണ്. അത് മാത്രമല്ല നമ്മളൊരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ ഒരു 1.5 ദിവസം തൊട്ട് 2 ദിവസം വരെ ബാറ്ററി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതും ഈ 5000 mAh ബാറ്ററിക്കകത്ത് നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസേഷൻ വന്നേക്കുന്നുണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഇഷ്യൂസ് ഒന്നും ഈ ഫോണിനകത്ത് കണ്ടതുമില്ലായിരുന്നു. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു 25W ചാർജറാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ നേരത്തെ തന്നെ ഒരു 10%-ൽ 100%-ലേക്ക് ആക്കാൻ വേണ്ടി ഒരു 1 മണിക്കൂർ റേഞ്ചിൽ സമയം എടുത്തോളായിരുന്നുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ചാർജ് എടുക്കണമെങ്കിൽ അത് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഈ ഫോണാണ് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ 25W ചാർജറും ഈ ഫാസ്റ്റ് ചാർജിങ് നമ്മുടെ ഗാലക്സി A71 കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ A71 ഇല്ലാത്ത വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഫോണിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് വരുന്നുണ്ട്. IP67 റേറ്റിംഗ് വരുന്ന ഒരു ഫോണാണ്. അതായത് നമുക്ക് 1 മീറ്റർ 30 മിനിറ്റത്തേക്ക് വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് വാട്ടർ സീലിംഗും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇങ്ങനെ വാട്ടർ റെസിസ്റ്റൻസ് വന്നെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ഹെഡ്ഫോൺ ജാക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പീക്കറിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്പീക്കറിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഈ ഫോണിനകത്ത് നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇയർ പീസും നമ്മുടെ താഴെ കാണുന്ന യൂണിറ്റും സ്പീക്കർ തന്നെയാണ്. അതും ഈ സ്പീക്കറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ലോണം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഫോണിൽ നിന്ന് സ്പീക്കറിൻ്റെ പരമായുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഈ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിനകത്ത് നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അതിനൊക്കെ തന്നെ ലൗഡ്നെസ് നല്ലോണം ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി, അതായത് ക്ലാരിറ്റിക്കകത്തും ഇഷ്യൂസ് ഒന്നും കണ്ടതുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പീക്കർ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറയില്ല ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ മീഡിയ കാണുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് വരുന്നുണ്ട്. അതും ആ ഒരു എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ലോണം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.7 inch ആണ്. ഇതൊരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. 90Hz പാനലാണ് ഈ ഡിസ്പ്ലേ. പിന്നെ അതിൻ്റെ തന്നെ ഈ ഡിസ്പ്ലേ ഒരു FHD പാനലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 394 PPI ആണ്. അത് ഈ ഡിസ്പ്ലേക്കകത്തുള്ള ക്വാളിറ്റിയുടെ കാര്യം പറയാൻ നേരത്ത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേക്കകത്ത് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. അതിനൊക്കെ തന്നെ ടിൻ്റ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടതില്ല. ഷാർപ്നെസ് നല്ലോണം തന്നെ നിപ്പുണ്ട്. പക്ഷേ ഈ 90Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്
നല്ലൊരു മാർക്കറ്റിംഗ് ആയിപ്പാണെങ്കിൽ പോലും എനിക്ക് അതിനെ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് തോന്നിയിരുന്നു. ചില സമയത്തൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് കാണാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് സ്ക്രോൾ ആവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും മൊത്തത്തിലുള്ള യൂസർ ഇന്റർഫേസിനകത്ത് നമുക്ക് അങ്ങനെ ഒരു കാര്യം എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊസർ എന്ന് പറയുന്നത് ഒരുപാട് പവർഫുൾ ആയ ഒരു പ്രൊസർ അല്ലാത്തതുകൊണ്ടാകാം. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹൈപ്പ് ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ 90 Hz റിഫ്രഷ് റേറ്റ് കൊണ്ട് അങ്ങനെ ഭയങ്കര വ്യത്യാസം ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറഞ്ഞാൽ നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. 800 nits വരെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. നമുക്ക് ഇനി പ്രൊസറിന്റെ കാര്യത്തിലേക്ക് വരാം. അത് ഈ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ് ഡ്രാഗന്റെ 720G ആണ്. അപ്പോൾ അത് ഒരുപാട് പവർഫുൾ ആയിരുന്നല്ല. അത് മാത്രമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നൊരു പ്രൊസറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിനെക്കാട്ടി ഒരുപാട് പ്രൈസ് കുറഞ്ഞ ഫോൺസിനകത്ത് ഈ പ്രൊസർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഹൈപ്പുള്ള ഫീച്ചർ അല്ല. അത് മാത്രമല്ല, ഇത് ഉപയോഗിച്ച സമയത്ത് ഞാൻ A71 എന്ന് പറഞ്ഞ ഫോൺ ഒരുപാട് നാൾ ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം A72 ഉപയോഗിച്ച സമയത്ത് എനിക്ക് അങ്ങനെ വലിയൊരു സ്പീഡ് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ സ്പീഡ് ഡിഫറൻസ് ഒന്നും തോന്നിയതുമില്ല. അതും ചില സമയത്ത് A71നെക്കാട്ടിയും കുറച്ചുകൂടെ സ്ലോ ആയ ഒരു ഫോണായിട്ടാണ് ഈ A72നെ തോന്നിയിരിക്കുന്നത്. അത് നമുക്ക് നോർമൽ യൂസേജ് സമയത്ത് അങ്ങനെ വല്ലതായിട്ട് അനുഭവപ്പെടത്തില്ല. നമുക്കിപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഹോം സ്ക്രീൻ കൂടെ ബ്രൗസ് ചെയ്യുമ്പോഴോ ഇൻസ്റ്റാഗ്രാം ബ്രൗസ് ചെയ്യുമ്പോഴോ ഒന്നും അങ്ങനെ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ഹെവി ആയ ടാസ്ക് ചെയ്യാൻ നേരത്ത് ഫോണൊന്ന് സ്ലോ ആയി വരുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ചില സമയത്തൊക്കെ നമുക്ക് ഇൻ്റർഫേസിനകത്ത് തന്നെ ചെറുതായിട്ട് സ്ലോ ആവുന്ന കാണാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ പ്രൊസറാണോ അതോ ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഈ ഫോണിനകത്ത് കാണുന്നുണ്ട്. അതും ഈ 35,000 പ്രൈസ് റേഞ്ച് വരുന്ന ഫോണിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ വേറെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിച്ച യൂണിറ്റിൻ്റെ റാം എന്ന് പറഞ്ഞാൽ 8 GB, സ്റ്റോറേജ് 128 GB ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റാം മാനേജ്മെൻറ്റ് കാര്യം ഈ യൂണിറ്റ് വെച്ച് പറയുവാണെങ്കിൽ വലിയ തിരക്കില്ലാത്ത റാം മാനേജ്മെൻറ്റ് ആണ്. ഒരു 6 APPs മെമ്മറിയിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യത്തിനകത്ത് തന്നെ 128 GB എന്ന് പറയുന്ന സ്റ്റോറേജ് എനിക്ക് അത്യാവശ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഡെഡിക്കേറ്റഡ് എസ് ഡി കാർഡ് സ്ലോട്ട് വരുന്നില്ല. അതിന് പകരം നമുക്ക് 2 SIM slots ആണ്. അതിനകത്ത് ഈ ഒരു സിം സ്ലോട്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മറ്റേ സിം സ്ലോട്ട് നമുക്ക് എസ് ഡി കാർഡ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ഈ 2 SIM slots നോക്കാൻ നേരത്തെ ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് 5G SIMs ഇടാൻ പറ്റത്തില്ല. അത് നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A72 4G version ആണ്. അതായത് നമ്മൾ ഈ 2 SIM slots 4G SIMs ഇടാൻ പറ്റും. ഇന്ത്യയിൽ 5G version വന്നിട്ടില്ല. അപ്പോൾ 4G version പ്രൈസിംഗ് ആണ് ഇങ്ങനെ 35,000 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൊസറും പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയാം, നമുക്ക് അങ്ങനെ ഹൈപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹൈപ്പ് പറയാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. അതും ആ ഹൈപ്പ് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടത് ഗാലക്സി A71 കമ്പയർ ചെയ്യുമ്പോഴാണ്. കാരണം ഇവിടെ ബാക്കി നോക്കാൻ നേരത്തെ 4 cameras വരുന്നുണ്ട്. അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 64 MP f/1.8 aperture വരുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്ന ക്യാമറയാണ്. പിന്നുള്ള ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണ്. അതൊരു 12 MP ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f/2.2 ആണ്. പിന്നെ നമുക്കൊരു 8 MP ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ നമുക്ക് 3x optical zoom ആണ് കിട്ടുന്നത്. പിന്നെ അവസാനം ഒരു 5 MP മാക്രോ ക്യാമറയും വരുന്നുണ്ട്. അതിൻ്റെ ആപ്പച്ചർ f/2.4 ആണ്. അപ്പോൾ ഈ ക്യാമറ സിസ്റ്റം കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്യാമറ സിസ്റ്റം തന്നെയാണ്. അതും ഇവിടെ ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നല്ല ലൈറ്റിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷാർപ്നെസ് ഉള്ള ഫോട്ടോസ് ആണ്. ഡീറ്റെയിൽസ് നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ നമ്മൾ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല രീതി തന്നെ ഷാർപ്നെസ് ഉള്ള കളേഴ്സ് ആണ്. അതിനകത്ത് ഡൈനാമിക് റേഞ്ച് നല്ലോണം തന്നെ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ എങ്ങനത്തെ ഒരു സീനിൽ എടുത്താൽ പോലും നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എന്ന് പറയുന്നത് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആണ്. അത് കൂടാതെ നമ്മൾ വേറെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഡ് ആംഗിൾ ക്യാമറയ്ക്കകത്ത് പോലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നല്ല ലൈറ്റുള്ള സിറ്റുവേഷൻ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ടെലിഫോട്ടോ ക്യാമറയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് 3x optical zoom വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സൂം ചെയ്തുള്ള ഫോട്ടോസും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ അതും നല്ല ലൈറ്റുള്ള സമയത്ത് മാത്രമേ നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റൂ. കാരണം ലൈറ്റ് കുറഞ്ഞ സമയം വരാൻ നേരത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്യാമറ മാത്രമാണ്. അതിനകത്ത് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര ഗുണങ്ങളൊന്നുമില്ല. കാരണം ഫോട്ടോ അത്യാവശ്യം സോഫ്റ്റ് ആവുന്നുണ്ട്, ഗ്രെയിൻസും കയറുന്നുണ്ട്. പിന്നെ അതിനകത്ത് അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് സിറ്റുവേഷൻ ആവാൻ നേരത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുതന്നെയാണ് മാക്രോ ക്യാമറയുടെ പ്രശ്നം. കാരണം മാക്രോ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ നല്ല ലൈറ്റിംഗിൽ എടുക്കാൻ പോയാൽ പോലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തിരക്കില്ലാത്ത മാക്രോ ഷോട്ട്സ് കിട്ടും. പക്ഷേ അങ്ങനത്തെ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാക്ക് ക്യാമറയുടെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വീഡിയോയിലേക്ക് വരാൻ നേരത്ത് വീഡിയോയ്ക്കകത്ത് നമുക്ക് 4K 30 FPSനകത്ത് മാക്സിമം റെസൊല്യൂഷൻ വീഡിയോ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ഞാൻ 1080p 60 എടുത്തപ്പം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ വരുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ കുഴപ്പമില്ല. അതിനൊക്കെ തന്നെ നമ്മൾ കളേഴ്സും ഷാർപ്നെസ്സും ഒക്കെ നോക്കാൻ നേരത്തെ തന്നെ ഇഷ്യൂസ് കാണുന്നില്ലായിരുന്നു. ഫോക്കസ് ചെയ്യുന്നതും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നമുക്ക് വീഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഗാലക്സി A72 എന്ന് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കാൻ നേരത്ത് ഫ്രണ്ടിൽ നമുക്കൊരു ഹോൾ പഞ്ച് ക്യാമറ വന്നേക്കുന്നത്. അതൊരു 32 MP f/2.2 aperture വരുന്ന ഒരു ക്യാമറയാണ്. അത് ഈ ക്യാമറ വെച്ച് എടുക്കുന്ന സെൽഫീസ് എന്ന് പറയുന്നതിന് അത്യാവശ്യം നല്ല ഷാർപ്നെസ് ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് പ്രോസസ്സിംഗ് കൂടിയ സ്ഥലങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് വരാൻ നേരത്ത് വീഡിയോയ്ക്കകത്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ മോശമായിരുന്നു. പക്ഷേ നമുക്ക് ക്വാളിറ്റിക്കകത്ത് അങ്ങനെ വലിയ ഇഷ്യൂസ് കണ്ടില്ലായിരുന്നു. പക്ഷേ എന്നാലും വ്ളോഗിങ്ങിന് പറ്റിയൊരു വീഡിയോ ക്യാമറ ആണോ ഈ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയല്ല. അത് നമ്മൾ ഈ ക്യാമറയുടെ കാര്യങ്ങൾ ഇത്രയും നോക്കി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി കമ്പാരിസനായിട്ട് വരുന്ന ഫോൺസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ Pixel 4 അതേക്കാൻ iPhone 10R iPhone SE 2 ഒക്കെയാണ്. അതും ആ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ എനിക്ക് ഈ ഫോണിനകത്ത് വന്നേക്കുന്ന അഡ്വാൻറ്റേജ് ആ കൂടെ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കിൽ ഇങ്ങനെ എക്സ്ട്രാ ക്യാമറ വരുന്നതാണ്.
അതൊഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ 4a അല്ലെങ്കിൽ ഐഫോൺ 10r ഒക്കെയാണ്. കാരണം അതിനകത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഫോട്ടോസും നല്ല ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഗാലക്സി A72 ഒരു പോരായ്മയായിട്ട് നിൽപ്പോണ്ട് ഈ ക്യാമറ ഹൈപ്പായിട്ട് നിൽക്കുവാണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ ഈ ക്യാമറ സിസ്റ്റം മൊത്തത്തിൽ എടുക്കാൻ നേരത്തെ നമുക്ക് ഇതിന് 5 ക്യാമറ ഉണ്ട്, ഫ്രണ്ടിലൊന്നും ബാക്കിൽ 4 ക്യാമറയും നോക്കി അങ്ങനെ മൊത്തത്തിലൊരു ക്യാമറ സിസ്റ്റം നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു പാക്കേജാണ്. പക്ഷേ നമ്മൾ ലോ ലൈറ്റിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കുമെങ്കിൽ അതിന് പറ്റിയൊരു ഫോണല്ല ഈ ഗാലക്സി A72 എന്ന് പറയുന്നത്. അതിവിടെ ക്യാമറയ്ക്കകത്ത് തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകില്ല. കാരണം നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഹോൾ പഞ്ച് ക്യാമറ നോക്കാൻ നേരത്ത് അതിനകത്തൊരു സിൽവർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു സിൽവർ റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തേക്കുന്നത് തന്നെ ഒരു വില കുറഞ്ഞ ഫോണിൻ്റെ ഒരു ഫീല് കൊടുക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതിനകത്ത് തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിംഗർ പ്രിൻറ് സ്കാനർ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ്, അതൊരു ഒപ്റ്റിക്കൽ സ്കാനറാണ്. എന്നാൽ പോലും ഈ സ്കാനർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഗാലക്സി A71 കാട്ടിയും ബെറ്റർ ആയ ഒരു സ്കാനറാണ്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരുന്നു, അതിനൊക്കെ ആക്യുറസിയും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ആണുള്ളത്, അത് ഇവിടുത്തെ 1UI എന്ന് പറഞ്ഞാൽ 1UI 3.1 ആണ്. പിന്നെ സാംസങ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഫോണിന് വരും, അത് കൂടാതെ തന്നെ 4 വർഷത്തേക്ക് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നല്ല ഹൈപ്പുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ ചൈനീസ് ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് അതിൽ നമുക്ക് ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതായിട്ട് വന്നിട്ടുണ്ട് സാംസങ്ങിൻ്റെ ഫോൺസിനകത്ത്. പിന്നെ നമ്മൾ ഈ ഫോണിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ വേർഷൻ 5 ആണ് വന്നേക്കുന്നത്. അതിനകത്ത് വൈഫൈ വേർഷൻ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ നമുക്ക് NFC സപ്പോർട്ടും അതിനകത്ത് സെൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് സാംസങ് ഡെക്ക് സപ്പോർട്ടൊന്നും വരുന്നില്ല, അപ്പോൾ അത് നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ EPS എന്ന് പറയുന്നത് നല്ലവണ്ണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി A72 മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതെല്ലാം നോക്കിക്കഴിയാൻ നേരത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിങ് എടുക്കാൻ നേരത്ത് നമുക്ക് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞൊരു ഫോൺ ആയിരുന്നെങ്കിൽ 27,000 അല്ലെങ്കിൽ 30,000 റേഞ്ചിലൊക്കെയാണ് ഈ ഫോൺ വന്നിരുന്നെങ്കിൽ നല്ല മികച്ചൊരു ഓപ്ഷനെ വന്നേനെ. പക്ഷേ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ അവർ നിർത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷനകത്ത് ഇപ്പോഴും ഒരു A71 വയ്ക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് A52 എന്ന് പറഞ്ഞ ഫോൺ എന്ന് പറയുന്നതും ഈ ഒരു പ്രൈസ് പോയിന്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഗാലക്സി A52 റിവ്യൂ ഇതുവരെ ചെയ്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് ഈ ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അത് A72 ഹൈപ്പ് ഇട്ട് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയും അതിനൊക്കെ തന്നെ നമുക്കിവിടെ ഹയർ റിഫ്രഷ് റേറ്റ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേയും പിന്നെ നല്ല സ്പീക്കർ സിസ്റ്റവും പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ പാക്കേജുമാണ്. പക്ഷേ എന്നാൽ ഈ ഒരു പ്രൈസിങ് എടുക്കാൻ നേരത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനെ കാട്ടി നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് വേറെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പിക്സൽ 4a നോക്കാം, അല്ലെങ്കിൽ ഐഫോണിൻ്റെ 10r നോക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഭയങ്കര പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് 1+ൻ്റെ 9r എന്ന് പറഞ്ഞ ഓപ്ഷനും വരുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് സാംസങ് തന്നെ വേണമെങ്കിൽ പോലും ഗാലക്സി A52 എന്ന് പറഞ്ഞ ഫോൺ തള്ളിക്കളയില്ല. അത് നമ്മൾ ആ ഫോണിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് ആ റിവ്യൂ നിങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തതിൽ കാണാം. അതുവരെ ബൈ.